ഹലോ, വെൽക്കം ടു ഫുഡീൻ ഷി. ഞാനിവിടെ ദേ ഒരു കുറച്ച് പൊരി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരു കപ്പ് റവ, കുറച്ച് വെജിറ്റബിൾ, കണ്ടോ, ക്യാരറ്റ്, പീസ്, അതുപോലെ തന്നെ കുറച്ച് സ്വീറ്റ് കോണ്, കുറച്ച് സവാള, കുറച്ച് തക്കാളി, ഇതെല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ട് ഒന്ന് വേവിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പൊരി ഒന്ന് പൊടിച്ചെടുക്കാം, എളുപ്പം പൊടിച്ചെടുക്കാം. അപ്പം ഇതെല്ലാം ഒന്ന് ചേർത്തെടുക്കാനുണ്ട്. റവയും ഇത് പൊരി പൊടിച്ചത്, കുറച്ച് തൈര്, ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായി ചേർത്തെടുക്കാം. ഇത് നന്നായി ചേർത്തെടുക്കാം. ആദ്യം ഇത് നന്നായി ചേർത്തെടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. റവ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ജാസ്തി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഒന്ന് കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വെച്ചേക്കാം. ഇത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിനുണ്ട്. കട്ടൊന്നും പാടില്ല, തീരെ കട്ടയില്ലാന്ന് ചേർത്ത് ഇത് 10 മിനിറ്റ് നേരം അവിടെ ഇരിക്കട്ടെ. അപ്പം ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. നമ്മളെ റവ ഒക്കെ തയ്യാറായി വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/2 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കണക്കായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കത് ചുട്ടെടുക്കാം. ഇത് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായി വന്നിട്ടാണ് നമുക്ക് ചുട്ടെടുക്കാം. ഈ ലെവലിൽ കിട്ടിയാൽ മതി. നമ്മളെ പാത്രം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്, നമുക്കിത് ചുട്ടെടുക്കാം. അതിനൊന്ന് മൂടിക്കൊടുക്കാം. വേറെ നമുക്കൊന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം. കുറച്ച് പശു നെയ്യ് ഞാൻ ചെയ്ത് കൊടുക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ല വശം ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഇതെടുക്കാം. നമുക്ക്
കണ്ടോ, അപ്പൊ നമ്മളിതുവരെ ഉണ്ടാക്കി കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ, ഇങ്ങനെ ഒരു പലഹാരം. ഊത്തപ്പം പോലെ ഉണ്ടാവും ഇത്, കണ്ടോ. നമ്മൾ ഈ ഇഡ്ഡലി കൂട്ടൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഊത്തപ്പം ഒക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ ഇതും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ചായ ഉണ്ട്, ചട്ടണി കൂട്ടി കഴിച്ചാൽ മതിയേ. ഇനി നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.